കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ ജില്ലാ കളക്ടറോടും കോർപ്പറേഷനോടും വിശദീകരണം തേടി ഹൈക്കോടതി. കേസ് വീണ്ടും പരിഗണിക്കുന്ന ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് റിപ്പോർട്ട് നൽകണം. വെള്ളക്കെട്ട് നീക്കാൻ നഗരസഭയ്ക്കാകുന്നില്ലെങ്കിൽ കലക്ടർക്ക് ഇടപെടാം. മുല്ലശ്ശേരി കനാലിന്റെ കാര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി വേണമെന്നും കോടതി. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതി പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ബാധിച്ചിട്ടില്ലെന്ന് എറണാകുളം ജില്ലാ കലക്ടർ. ബസ് സ്റ്റാൻഡ് പരിസരത്തെ വെള്ളക്കെട്ടിന് കാരണം മുല്ലശ്ശേരി കനാലിലെ ആദ്യ ഭാഗങ്ങളിൽ ബെഡ് ലെവൽ ഉയർത്തിക്കൊണ്ടുള്ള കോൺക്രീറ്റ് നിർമ്മാണം. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ജില്ലയിൽ 23 ക്യാമ്പുകൾ സജ്ജമാക്കിയെന്നും കലക്ടർ. ജില്ലാ ഭരണകൂടം നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ വെള്ളക്കെട്ട് തടയാൻ പര്യാപ്തമായില്ലെന്ന് MLA TJ വിനോദ്. എറണാകുളം നഗരത്തിലെ വെള്ളക്കെട്ടിൽ മേയർ കലക്ടർ പോരും മുറുകുന്നു. ജില്ലാ കലക്ടർക്കെതിരെ പരോക്ഷ വിമർശനവുമായി മേയർ സൗമിനി ജെയിൻ. പരസ്പരം പഴിചാരുകയല്ല, ഒന്നിച്ചു നിന്ന് പരിഹാരം കാണുകയാണ് വേണ്ടതെന്ന് മേയർ. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ മേയറെ പഴിചാരി കോൺഗ്രസിലെ ഒരു വിഭാഗം. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മേയർക്ക് കഴിയില്ലെന്ന് GCDA മുൻ അധ്യക്ഷനും കോൺഗ്രസ് നേതാവുമായ N വേണുഗോപാൽ. നഗരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്തമാണെന്നും വേണുഗോപാൽ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വടക്കൻ ജില്ലകളിൽ ഇന്നലെ രാത്രി മുതൽ മഴയ്ക്ക് നേരിയ ശമനം. കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് പുഴ കരകവിഞ്ഞൊഴുകി. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും കാര്യമായ മഴയില്ല. മധ്യകേരളത്തിൽ പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളം ഇറങ്ങിയില്ല. കോട്ടയത്ത് റെയിൽവേ പാളത്തിലുണ്ടായ തകരാർ പരിഹരിക്കാനുള്ള അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. കോട്ടയം വഴിയുള്ള ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിട്ടു. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു. 10% കൂടുതലെന്ന് കണക്കുകൾ. നിലവിൽ 34% ജലനിരപ്പ്. പൊന്മുടി അണക്കെട്ട് 39% നിറഞ്ഞു. ഇടുക്കി ജില്ലയിലെ മറ്റണക്കെട്ടുകളിൽ വെള്ളത്തിന്റെ അളവിൽ കുറവ്. ആലപ്പുഴയിൽ പി കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. ഉത്തരവ് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേത്. VS മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ലതീഷ് ബി ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കുറ്റവിമുക്തർ. വിധി സത്യത്തിന്റെ വിജയമെന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ടവർ യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തണമെന്നും ആവശ്യം. മോചിതരായവർ സ്മാരകം സന്ദർശിച്ച് അഭിവാദ്യമർപ്പിച്ചു. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിലെ വിധി പ്രതീക്ഷിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി R നാസർ. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും സ്മാരകം തകർക്കാനാകില്ല. പാർട്ടി പ്രവർത്തകരെ പ്രതിയാക്കിയത് UDF ആണെന്നും നാസർ. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം CBI അന്വേഷിക്കും. CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചത് കഴിഞ്ഞ ഡിസംബറിൽ. ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്തുകാർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് കുടുംബം. ബാങ്ക് അക്കൌണ്ടിൽ സംശയകരമായ ഇടപാടുകൾ ഉണ്ടായെന്നും ബന്ധുക്കൾ. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അനീഷ് പി രാജന് സ്ഥലംമാറ്റം. സ്ഥലംമാറ്റം കൊച്ചിയിൽ നിന്ന് നാഗ്പൂരിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിരുന്നില്ലെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അനീഷ്. സ്വർണ്ണക്കടത്ത് കേസിൽ തിരുവനന്തപുരം UAE കോൺസുലേറ്റിൽ അറ്റാഷയെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ്. അറ്റാഷയെ ചോദ്യം ചെയ്യാൻ അനുമതി തേടി കസ്റ്റംസ് വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചു. നടപടി സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ M ശിവശങ്കറിനെ NIA പ്രതി ചേർക്കില്ലെന്ന് സൂചന. അന്തിമ തീരുമാനം സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിക്കുന്ന CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം. സ്വർണ്ണക്കടത്ത് കേസിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കാർഗോ ക്ലിയറൻസ് അസോസിയേഷൻ നേതാവ് ഹരിരാജിനെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കസ്റ്റംസ് ചോദ്യം ചെയ്യൽ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി. ഹരിരാജിനെ ചോദ്യം ചെയ്യുന്നത് ഇത് രണ്ടാം തവണ. വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന PV അൻവറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. അൻവർ പരാതിയിൽ ആരോപിക്കുന്ന റീഗൽ എസ്റ്റേറ്റ് ഉടമ ജയ മുരുകേഷ്, ഭർത്താവ് മുരുകേഷ് നരേന്ദ്രൻ, കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങി 10 പേർക്ക് എതിരെയാണ് കേസ്. പൂക്കോട്ടുപാടം പോലീസ് അൻവറിന്റെ മൊഴിയെടുത്തു. 500,000 പിന്നിട്ട് രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം. 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 52,123 പേർക്ക്. ആകെ രോഗബാധിതർ 1,600,000. ഇന്നലെ മരണം 775, ആകെ മരണം 35,000.
ആശ്വാസമായി രോഗം ഭേദമാകുന്നവരുടെ നിരക്കിലെ വർധന. രോഗമുക്തി നിരക്ക് 64.51%. തുടരെ 6 ദിവസങ്ങളിൽ 30,000-ലേറെ പേർക്ക് രോഗം ഭേദമായി. സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലിരുന്ന 3 പേർ കൂടി മരിച്ചു. മരിച്ചത് കൊല്ലം, മലപ്പുറം, കോഴിക്കോട് സ്വദേശികൾ. കൊല്ലത്ത് മരിച്ചത് കൊട്ടാരക്കര തലച്ചിറ സ്വദേശി 73-കാരിയായ അസ്മ ബീവി, മലപ്പുറം സ്വദേശി മുഹമ്മദ്, കോഴിക്കോട് സ്വദേശി ആലിക്കോയ എന്നിവരും മരിച്ചു. സംസ്ഥാനത്ത് ക്ലസ്റ്ററുകളിൽ കോവിഡ് വ്യാപനം രൂക്ഷം. വയനാട്, വാളാട് ആന്റിജൻ പരിശോധനയിൽ 51 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. മേഖലയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 89. തിരുവനന്തപുരത്ത് രോഗബാധിതരുടെ പ്രതിദിന എണ്ണം 200 മുകളിലായി തുടരുന്നതിൽ ആശങ്ക. സമ്പർക്ക രോഗബാധ നിയന്ത്രിക്കാനാകാത്തതും തിരിച്ചടി. തീരദേശ മേഖലയിൽ രോഗവ്യാപനം തടയാനാകാത്തത് ഗൌരവതരമായ സാഹചര്യമാണെന്ന വിലയിരുത്തലിൽ ആരോഗ്യവകുപ്പ്. രാജ്യത്ത് ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് 6 മാസം. വുഹാനിൽ നിന്നെത്തിയ വിദ്യാർത്ഥിക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ജനുവരി 30. 6 മാസം പൂർത്തിയാകുമ്പോൾ പ്രതിദിനം 1,000 കേസുകൾ വീതമുണ്ടാകുന്ന നിലയിലാണ് കേരളം. രാജ്യത്ത് ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചത് തൃശൂർ മതിലകം സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥിനിക്ക്. ആദ്യ രോഗിയിൽ നിന്ന് ആർക്കും രോഗം പകരാതെ കാക്കാനായത് ആരോഗ്യവകുപ്പിന് അഭിമാനിക്കാവുന്ന നേട്ടം. ഡോക്ടർമാരടക്കമുള്ളവരോട് നന്ദി പറഞ്ഞ് അതിജീവനത്തിന്റെ ആദ്യ ചരിത്രം കുറിച്ച പെൺകുട്ടി. കേരളത്തിൽ 2-ാം ഘട്ട വ്യാപനം തുടങ്ങിയത് മാർച്ച് 8. ആദ്യ കോവിഡ് മരണം മാർച്ച് 28 എറണാകുളത്ത്. ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തി കോവിഡിനൊപ്പമുള്ള 6 മാസം. കൂടുതൽ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിൽ മുന്നിലെന്നും വിലയിരുത്തൽ. സംസ്ഥാനം കോവിഡിനെതിരെ ശക്തമായ പോരാട്ടത്തിലാണെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. സംസ്ഥാനത്ത് ടെസ്റ്റുകളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിച്ചു. രോഗസാധ്യത കൂടുതലുള്ളവർക്ക് ടെസ്റ്റിൽ മുൻഗണന എന്ന രീതി ഇനിയും തുടരുമെന്നും മന്ത്രി News18നോട്. മഴ കനക്കുന്നത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ആരോഗ്യമന്ത്രി. രോഗബാധിതർ അല്ലാത്തവർക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആയുർവേദ, ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഫലപ്രദമെന്നും വിലയിരുത്തൽ. ക്ലസ്റ്റർ രൂപപ്പെടും മുൻപ് തന്നെ അതിനെ നേരിടാനുള്ള ക്ലസ്റ്റർ മാനേജ്മെന്റ് ഒരുക്കങ്ങൾ കേരളം സ്വീകരിച്ചു. ക്ലസ്റ്റർ വ്യാപനം നേരിടുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നത് ഈ മുൻകരുതൽ സ്വീകരിച്ചതിനാലാണെന്നും ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് 6 മാസം തികയുമ്പോൾ അതിജീവനത്തിന് ആത്മവിശ്വാസമായി അസ്മ ബീവി. സംസ്ഥാനത്ത് കോവിഡ് ഭേദമായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ്. 105-കാരി അസ്മ ബീവി രോഗം ഭേദമായി കൊല്ലം അഞ്ചലിലെ വീട്ടിലേക്ക് മടങ്ങിയത് 10 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ്. അസാമാന്യ മനോബലമായിരുന്നു അസ്മ ബീവി പുലർത്തിയതെന്ന് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ. കോവിഡ് ബാധിതർക്കുള്ള വീട്ടിലെ ചികിത്സ ആദ്യം നടപ്പാക്കുക ആരോഗ്യ പ്രവർത്തകർക്ക്. വീട്ടിലെ ചികിത്സയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി സംസ്ഥാന സർക്കാർ. ഹോം ഐസൊലേഷനുള്ള സൌകര്യങ്ങൾ ഉള്ളവർക്ക് മാത്രം വീട്ടിൽ ചികിത്സ. വീട്ടിൽ ചികിത്സയിലുള്ളവർ എല്ലാ ദിവസവും ആരോഗ്യ അവസ്ഥ സ്വയം വിലയിരുത്തണം. രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കണം. വീട്ടിൽ ഐസൊലേഷൻ തുടങ്ങി 10 ദിവസത്തിന് ശേഷമാകും പരിശോധന. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാരടക്കം 14 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ്. 3 വാർഡുകൾ അടച്ചു. പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് 88 പേർ. മെട്രോ ആശുപത്രിയിലെ 9 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ. ആരോഗ്യ പ്രവർത്തകരുടെ ചികിത്സയ്ക്ക് പ്രത്യേക സൌകര്യമൊരുക്കാൻ തീരുമാനം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ 5 OPകൾ കാരപ്പറമ്പിലെ ഹോമിയോ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രത്യേക ബ്ലോക്കിലേക്ക് മാറ്റി. നടൻ അനിൽ മുരളി അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 200-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. വില്ലൻ വേഷങ്ങളിലാണ് ശ്രദ്ധിക്കപ്പെട്ടതിലേറെയും രാംലീല, റൺ ബേബി റൺ തുടങ്ങിയവയാണ് സമീപകാലത്ത് ഏറെ പ്രേക്ഷക പ്രശംസ നേടിയ കഥാപാത്രങ്ങൾ. കേരളത്തിൽ ഒഴിവുള്ള രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതിയായി. ഓഗസ്റ്റ് 24 തെരഞ്ഞെടുപ്പ് നടത്തും. MP വീരേന്ദ്രകുമാറിന്റെ മരണത്തെ തുടർന്ന് ഒഴിവുവന്ന സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ്. 13 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. സീറ്റിൽ അവകാശവാദവുമായി LJD. രാജസ്ഥാനിൽ നിയമസഭാ സമ്മേളനം ചേരാൻ അനുമതി നൽകി ഗവർണർ. അനുമതി ഓഗസ്റ്റ് 14 കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സമ്മേളനം ചേരാൻ. മണിപ്പൂരിൽ തീവ്രവാദി ആക്രമണത്തിൽ
അസം റൈഫിൾസിലെ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. നാല് പേർക്ക് പരിക്ക്. ആക്രമണത്തിന് പിന്നിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമിയാണെന്ന് സൂചന. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിവയ്പ് നടത്തിയത് സ്ഫോടനത്തിന് ശേഷം. ലോകത്ത് കോവിഡ് ബാധിതർ 1.25 കോടിയിലേക്ക്. മരണം 6,59,000 കടന്നു. 24 മണിക്കൂറിനിടെ 2.25 ലക്ഷത്തിലേറെ പേർക്ക് രോഗം. ബ്രസീലിൽ രോഗികളുടെ പ്രതിദിന എണ്ണത്തിൽ റെക്കോർഡ് വർധന. പുതുതായി രോഗം സ്ഥിരീകരിച്ചത് 70,000-ലേറെ പേർക്ക്. രാജ്യത്തെ രോഗബാധിതർ 25 ലക്ഷം കടന്നു. അമേരിക്കയിൽ രോഗബാധിതർ 45 ലക്ഷത്തിലധികം. സ്വർണ്ണക്കടത്ത് കേസിലെ കസ്റ്റംസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതിൽ അന്വേഷണ സംഘത്തിന് അതൃപ്തി. സ്ഥലം മാറ്റം മനോവീര്യം തകർക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ജോയിന്റ് കമ്മീഷണർ അനീഷ് പി രാജനെയാണ് കൊച്ചിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് സ്ഥലം മാറ്റിയത്. അതിനിടെ റമീസിനെ ചോദ്യം ചെയ്യുന്നതിനായി NIA IG നിതീഷ് കുമാർ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലെത്തി. സിജോ വിജോൺ ചേർന്നു. സിജോ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായകമായി പങ്കുവഹിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു അനീഷ് പി നായർ. ഇതൊരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥലമാറ്റം വരുന്നത്. അതും നാഗ്പൂരിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. എന്നാൽ കൃത്യമായ വിവരങ്ങൾ ഈ സ്ഥലമാറ്റ ഓർഡറിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നില്ല. എങ്കിൽ പോലും ഇത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള സ്ഥലമാറ്റം എന്ന നിലയിലാണ് ഇത് വലിയ ചർച്ചയായി നിലനിൽക്കുകയും ചെയ്യുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നൊരു സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വിളി ഈ ബാഗേജ് വിട്ടുകൊടുക്കുന്നതിന് വിളിച്ചു എന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു ഫോൺ വിളി വന്നിരുന്നായിരുന്നു പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ഇതിനെല്ലാം തള്ളിക്കൊണ്ടുണ്ടായിരുന്നു അന്വേഷണ ചുമതല ഉദ്യോഗസ്ഥനായിരുന്ന അനീഷ് രാജൻ. അത്തരത്തിലൊരു കോള് ഒരിടത്തുനിന്നും വന്നിട്ടില്ല എന്നുള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അത് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ എടുത്തു പറയുകയും അതിനെ വലിയ രീതിയിൽ തന്നെ സർക്കാരും CPM പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അനീഷ് രാജനെ മാറ്റുന്ന ആവശ്യമായി BJP രംഗത്തെത്തുകയും ചെയ്തിരുന്നത്. ഇത്ര നീക്കങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ വന്നതുകൊണ്ടോ മാധ്യമങ്ങളോട് പ്രതികരിച്ചതുകൊണ്ടോ കേസിന്റെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞതുകൊണ്ടോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് നടപടി തന്നെയാകാനല്ലേ സാധ്യത? ഉത്തരവിൽ അത്രം കാര്യം എടുത്തു പറയുന്നില്ല. അത് സ്വാഭാവികമായും പറയുകയുമില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ തന്നെ അല്ലെങ്കിൽ CPMനെ തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിൽ നിർത്തുന്ന ഒരു കേസാണ്. അത്തരം ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു നിലപാടുമായി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിൽ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആരോപണം. തീരുമാനം എങ്ങനെയാണ്? അവരുടെ ഒരു പ്രതികരണം എത്തരത്തിലാണ്? നിർണായക ഘട്ടത്തിൽ അന്വേഷണം എത്തി നിൽക്കുമ്പോൾ ഇത്തരം ആരോപണത്തിന്റെ പേരിൽ അത്ര അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നത് അത് തങ്ങളുടെ മനോവീര്യം തകർക്കുന്നു എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ബാലിസമായ ആരോപണങ്ങളുടെ പേരിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിർണായകമായ പങ്കുവച്ച ഉദ്യോഗസ്ഥനെ മാറ്റുന്നത് ശരിയായില്ല നിലപാടിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്തെങ്കിലും ഔദ്യോഗികമായ ഇക്കാര്യത്തിൽ ഒരു യോജിപ്പ് രേഖപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആ ടീമിലുള്ള ആരും തയ്യാറായിട്ടില്ല. അതൊരു പക്ഷേ തങ്ങൾക്ക് നേരെ ഇനി നടപടി ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ടാവാം അത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തത്. പക്ഷേ ഇത്തരത്തിലുള്ള അതിർത്തി അവർ നമ്മൾ അനൌദ്യോഗികമായി തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ ആരോപണങ്ങളുടെ പേരിൽ ഇത്തരത്തിൽ സ്ഥലമാറ്റം ഉണ്ടാകുന്നത് അത് ഇവർ കസ്റ്റംസിന് തന്നെ മനോവീര്യം തകർക്കുന്നു എന്ന നിലപാടിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത്. ശരി, നന്ദി സിജോ വിവരങ്ങൾക്ക്. ചൈനയിൽ പുതുതായി 105 പേർക്ക് കോവിഡ്. 96 കേസും റിപ്പോർട്ട് ചെയ്തത് ഷിൻജിയാങ് പ്രവിശ്യയിലാണ്. നഗരത്തിൽ കർശന നിയന്ത്രണം. ഹജ്ജ് കർമ്മങ്ങളുടെ ഏറ്റവും പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. തീർത്ഥാടകർ അറഫയിൽ ഒത്തുചേരും. ഹജ്ജ് കർമ്മങ്ങളിൽ ഇത്തവണ പങ്കെടുപ്പിക്കുന്നത് സൌദിയിൽ താമസിക്കുന്ന 1,000-ഓളം പേരെ. ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരിൽ മലയാളികളടക്കം 30-ഓളം ഇന്ത്യക്കാർ. ഹജ്ജ് നിർവഹിക്കുന്നവരിൽ അധികവും കോവിഡ് പ്രതിരോധത്തിൽ പങ്കുവഹിച്ച ആരോഗ്യ പ്രവർത്തകരും സുരക്ഷാ ജീവനക്കാരും. ചടങ്ങുകൾ സാമൂഹിക അകലം പാലിച്ച് ജംറയിലെ കല്ലേറ് ചടങ്ങിലും ഹറം വലം വയ്ക്കുമ്പോഴും കോവിഡ് മാനദണ്ഡം പാലിക്കണമെന്ന നിർദ്ദേശം. ഹറമിൽ പ്രവേശിക്കാനും ഹറമിൽ നിന്ന് പുറത്തുകടക്കാനും പ്രത്യേക കവാടങ്ങൾ. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരങ്ങൾ വീണ്ടും തുടങ്ങാൻ UDF. അടുത്ത മാസം 3 എല്ലാ ജനപ്രതിനിധികളെയും ഉൾക്കൊള്ളിച്ച് സമരമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സമരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകുമെന്നും ചെന്നിത്തല.
അരുന്ധതി റോയിയുടെ പ്രസംഗം ഉൾപ്പെടുത്തിയ പാഠപുസ്തകവുമായി മുന്നോട്ടു പോകുമെന്ന് കാലിക്കറ്റ് സർവകലാശാല. ഒരാഴ്ചയ്ക്കുള്ളിൽ പുസ്തകം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. പുസ്തകം പുറത്തിറക്കിയാൽ പ്രതിഷേധത്തിനൊരുങ്ങി സംഘപരിവാർ സംഘടനകൾ. അരുന്ധതിയുടെ പ്രസംഗഭാഗം ബി എ ഇംഗ്ലീഷ് മൂന്നാം സെമസ്റ്റർ പുസ്തകത്തിലാണ്. സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2002 അരുന്ധതി റോയ് അമേരിക്കയിൽ നടത്തിയ കം സെപ്റ്റംബർ എന്ന പ്രസംഗം. കശ്മീർ വിഷയത്തിൽ അരുന്ധതി നടത്തിയ പരാമർശം രാജ്യദ്രോഹപരമാണെന്ന ആരോപണവുമായി സംഘപരിവാർ. ഗവർണർക്ക് പരാതി നൽകി ബിജെപി. ത്യാഗസ്മരണകളുമായി നാളെ വലിയ പെരുന്നാൾ. പെരുന്നാൾ നമസ്കാരവും ബലികർമ്മവുമെല്ലാം നിയന്ത്രണങ്ങളോടെ പരിമിതമായ ആളുകളെ പങ്കെടുപ്പിച്ച് സാമൂഹിക അകലം പാലിച്ച് മാത്രം പള്ളികളിൽ നമസ്കാരം. ബലികർമ്മ സ്ഥലങ്ങളിൽ 5 പേരിൽ കൂടുതൽ പാടില്ല. സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും മതനേതാക്കൾ. ലോക്ഡൌണിൽ കടുത്ത സാമ്പത്തിക ദുരിതത്തിൽ കൊല്ലം മണ്ടോത്തുരത്തിലെ ടൂറിസം മേഖല. മണ്ടോത്തുരത്തിലുള്ളത് 60 ഹോം സ്റ്റേകളും 4 റിസോർട്ടുകളും. സഞ്ചാരികളുടെ വരവും ജലയാത്രയും പ്രതീക്ഷിച്ച് വള്ളങ്ങൾ വാങ്ങിയവരും പ്രതിസന്ധിയിൽ. സർക്കാർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംരംഭകർ. ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ഗുരുതരം. ഇന്നലെ മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത് 10,093 പേർക്ക്. ആകെ രോഗികളുടെ എണ്ണം 120,390. മരണനിരക്കിലെ കുറവ് ആന്ധ്രാപ്രദേശിന് ആശ്വാസമാണ്. ഇന്നലെ മരിച്ചത് 65 പേർ. മഹാരാഷ്ട്രയിൽ ഒറ്റ ദിവസം കോവിഡ് ബാധിച്ച് മരിച്ചത് 298 പേരാണ്. 9,211 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. പൂനെയിൽ 66, മുംബൈയിൽ 60 മരണം. ഇന്ത്യ അടക്കം 7 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുവൈറ്റ് താൽക്കാലിക യാത്രാ നിരോധനം ഏർപ്പെടുത്തി. കുവൈറ്റിൽ പ്രവേശിക്കുന്നതിനോ രാജ്യത്തിന് പുറത്തു പോകുന്നതിനോ അനുമതി ഉണ്ടാകില്ല. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇറാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ് എന്നീ 7 രാജ്യക്കാർക്കാണ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാജ്യങ്ങളിലേക്കോ ഈ രാജ്യങ്ങളിൽ നിന്ന് കുവൈറ്റ് വിമാന സർവീസുകൾ താൽക്കാലികമായി നിരോധിച്ചു. മറ്റ് രാജ്യക്കാർക്ക് കുവൈറ്റിലേക്ക് വരുന്നതിനോ പോകുന്നതിനോ അടുത്ത മാസം 1 മുതൽ വിലക്കുണ്ടാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ടെസ്റ്റ് ക്രിക്കറ്റിൽ 5 ട്രിപ്പിൾ സെഞ്ചുറിയെങ്കിലും നേടാൻ പ്രതിഭയുള്ള ബാറ്റ്സ്മാനായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് ഇന്ത്യൻ മുൻ ക്യാപ്റ്റൻ കപിൽ ദേവ്. എന്നാൽ സെഞ്ചുറികളെ വലിയ സ്കോറുകളാക്കി മാറ്റുന്നതിൽ സച്ചിൻ ജയിച്ചില്ല. സെഞ്ചുറിക്ക് ശേഷം ഇന്നിംഗ്സ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിൽ സെവാഗിന്റേതായിരുന്നു മികച്ച ഉദാഹരണമെന്നും കപിൽ ദേവ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിൽ. മാറ്റിവെച്ച പരമ്പരകൾ പുനഃക്രമീകരിക്കുന്നതിൽ ചർച്ചകൾ തുടരുന്നു. രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് 2020 ലീഗ് തുടങ്ങാനും പദ്ധതിയുണ്ടെന്നും ഐസിസി. ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത ധോണി വൈസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണെന്ന് ബാറ്റ്സ്മാൻ സുരേഷ് റെയ്ന. ഇരുവരുടെയും ക്യാപ്റ്റൻസി രീതികൾ തമ്മിൽ സാമ്യമുണ്ട്. ധോണിയെപ്പോലെ ശാന്ത സ്വഭാവമുള്ള ആളാണ് രോഹിത് എന്നും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ രോഹിത്തിനാകുമെന്നും റെയ്ന. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഉമർ അക്മലിന് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് 1.5 വർഷമായി കുറച്ച് പാകിസ്ഥാൻ. അപ്പീൽ അംഗീകരിച്ച് പിസിബി സമിതി. താരത്തിന്റെ വിലക്ക് അടുത്ത വർഷം ഓഗസ്റ്റിൽ അവസാനിക്കും. വാതുവയ്പ്പുകാർ സമീപിച്ചത് അറിയിക്കാതിരുന്നതിന് ഉമർ അക്മലിനെ 3 വർഷത്തേക്ക് വിലക്കിയത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്. റയൽ മാഡ്രിഡ് താരം മറിയാനോ ഡയസിന് കോവിഡ് ബാധിച്ചത് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തെ ബാധിക്കില്ലെന്ന് യുവേഫ. റയലുമായും സ്പാനിഷ് അധികൃതരുമായും ബന്ധപ്പെട്ടുവരുന്നവരായും യുവേഫ. റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യൻഷിപ്പ് അടുത്ത മാസം 8-ന്. ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾക്ക് മുൻപ് ബാഴ്സലോണയ്ക്ക് ആശ്വാസ വാർത്ത. ഗ്രീസ്മാനും ഡംബലയും ലെംഗ്ലറും പരിശീലനം പുനരാരംഭിച്ചു. നാപ്പോളിക്കെതിരായ ബാഴ്സയുടെ ചാമ്പ്യൻസ് ലീഗ് മത്സരം അടുത്ത മാസം 8-ന്. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം 4 മണി വാർത്തയിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം.